ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ, എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ജിമ്മിൽ പോവാം, മസിൽ ഉണ്ടാക്കാം, സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാം, സൈസ് ആക്കുക, ഇതൊക്കെയാണ് മിക്ക ആളുകളുടെയും ഒരു ഡൗട്ട്. എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് മിക്ക ആൾക്കാരുടെ ഡൗട്ട്. എന്നാൽ ഇതല്ലാതെ വേറൊരു വിഭാഗം ആളുകളുണ്ട്, കൂടുതലും നമുക്ക് മെസ്സേജ് വരാനുള്ള ഒരു മെയിൻ വിഭാഗം അതാണ്. അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പോലീസ് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആർമിയുടെ ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സംതിങ് ഇതുപോലുള്ളൊരു എൻഡുറൻസ് ലെവലിലുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്ത് സപ്ലിമെൻ്റ് എടുക്കാം? ചില ആൾക്കാർ ചോദിക്കും എന്ത് മെഡിസിൻ എടുക്കാം, എങ്ങനെ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക, കാരണം എനിക്ക് ഓടിയിട്ട് പറ്റണം, എങ്ങനെ എന്നെ കൊണ്ട് പറ്റും, എൻഡുറൻസ് കൂട്ടാനായിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ, സബ്സ്റ്റൻസുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എൻഡുറൻസ് കൂട്ടാൻ എന്തെങ്കിലും സപ്ലിമെൻസ് ഉണ്ടോ, കുറേ ആളുകൾ ചോദിക്കുന്നതാണ്. അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ പറയുന്നത്. എങ്ങനെ എൻഡുറൻസ് സ്റ്റാമിന ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ അതിൻ്റെ സപ്ലിമെൻ്റ്, അല്ലെങ്കിൽ സപ്ലിമെൻ്റ് അല്ല, എങ്ങനെ അതിനുള്ള സബ്സ്റ്റൻസുകൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ലീഗൽ സപ്ലിമെൻസ് ഉണ്ട്, ഇല്ലീഗൽ സപ്ലിമെൻസ് ഉണ്ട്. സോ ചില കൺട്രീസിൽ ഇല്ലീഗലാണ്, ചില കൺട്രീസിൽ ഇത് ഇല്ലീഗലാണ്. അപ്പോൾ ഇന്ത്യയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഇത് കുറച്ചൊക്കെ ലീഗലായിട്ടുള്ള സംഭവമാണ്, നമുക്ക് സപ്ലിമെൻറ്റ് ലെവലിൽ നമുക്ക് കിട്ടുന്ന ടൈപ്പ് സംഭവമാണ് അതൊക്കെ. അപ്പം വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമുക്ക് വീഡിയോയിൽ കിടക്കാം. Yeah. I spit raps like a heart attack, fast fatal heart impact, past painful scars, in fact I blast tasteful bars and packs, I back up my actions, fact don't ask, grab reactions, jacked attack with every word and act with class. Okay, അപ്പോൾ എൻഡുറൻസ് ലെവലിലെ സ്റ്റാമിന ലെവലിൽ ഇൻക്രീസിങ് വളരെ വലിയൊരു ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സപ്ലിമെൻസിൻ സൈഡിൽ എനിക്ക് സത്യമായിട്ടൊന്നും സജസ്റ്റ് ചെയ്യാനില്ല. നമുക്ക് ക്രിയാറ്റിനൊക്കെ യൂസ് ചെയ്യാം, കുറച്ച് സഡൻ ആയിട്ടുള്ള ATP ഫോർമേഷനൊക്കെയാണ് ക്രിയാറ്റിൻ ഹെൽപ്പ് ചെയ്തത്. അല്ലാതെ എൻഡുറൻസ് ലെവലിൽ അത്ര വലിയൊരു ഹെൽപ്പിംഗ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ നല്ലതാണ്, ക്രിയാറ്റിൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി എൻഡുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്രിയാറ്റിൻ കൊണ്ട് ഹെൽപ്പ് പറ്റും. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സപ്ലിമെൻസ് ഒന്നും എനിക്ക് എനർജി ഡ്രിങ്ക്സും ഈവൻ പ്രീ വർക്ക്ഔട്ട് പോലുള്ള സംഭവങ്ങളും കഫീനും അല്ലെങ്കിൽ സ്റ്റിമുലൻസ് ഒന്നും അത്രയ്ക്കൊന്നും എൻഡുറൻസ് ലെവലിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമല്ല. കുറേ അമിനോ ആസിഡ്സ് ഉണ്ട്, ശരിക്കും ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സബ്സ്റ്റൻസുകളുണ്ട്. സബ്സ്റ്റൻസുകൾ എന്ന് വെച്ചാൽ PD ലെവലിൽ വരുന്ന സംഭവങ്ങൾ, സ്റ്റീറോയിഡ്സ് അല്ല, SARM, SARM, അതായത് സെലക്റ്റീവ് ആൻഡ്രജൻ റിസപ്റ്റർ മോഡുലേറ്റർ എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ഇതിന് മുമ്പത്തെ പല വീഡിയോസിനകത്ത് SARMനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. SARM, സോ SARM, 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 ആറ് കൈൻഡ് ഓഫ് സൈലൻ്റ് പോലെ SARM. അപ്പോൾ ഈ സംഭവം ഇതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. ഒരു മൂന്നാളുണ്ട്, 1, 2, 3, 4, 4 ആളുണ്ട്. ഞാൻ കുറച്ച് സ്റ്റോർ ലെവലിലുള്ള സജഷൻസ് ഞാൻ പറയാം. അപ്പോൾ ഇത് ഇംഗ്ലീഷ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, കുറേ പേര് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് അവർക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ അകത്ത് പറയുന്നത്. ഇതൊക്കെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് ഇത് കുഞ്ഞു പിള്ളേരൊന്നുമല്ല ഈ പറയുന്ന പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മുതിർന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത്, ഇതൊക്കെയാണ് സംഭവം, അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വീഡിയോ ഒരു രീതിയിലും ഇതുപോലുള്ള ഇല്ലീഗൽ സബ്സ്റ്റൻസുകളെയോ ലീഗൽ സബ്സ്റ്റൻസുകളെയോ ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, നമ്മൾ സപ്ലിമെൻസിനെ പോലും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇനി തൊട്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആ രീതിയിൽ എടുക്കുക, ആ സെൻസിൽ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ GW ഞാൻ എഴുതി വെച്ചേക്കണം, കാരണം ഇത് ഈ SARMസിൻ്റെ പേരല്ല, എനിക്ക് SARMന്ന വരുന്നപ്പോഴും SARMസിൻ്റെ പേരെല്ലാം ഈ SARMസിൻ്റെ പേരെല്ലാം ഈ പല നമ്പേഴ്സ് അതൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കാൻ കുറച്ച് പാടാണ്. സോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് വൺ GW501516. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, നമുക്കറിയാവുന്ന ഒരാൾ ഈ സംഭവം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം, വളരെയധികം എൻഡുറൻസ് സ്റ്റാമിന ലെവലിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം, ചുമ്മാ ഇത് കഴിഞ്ഞ് വെച്ച് വരത്തില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ കൂടുതൽ നിങ്ങളെ ഇമ്പ്രൂവ് ആക്കുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ഓടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 weeks തന്നെ, 2 weeks തന്നെ നിങ്ങളുടെ സ്റ്റാമിന എൻഡുറൻസ് ലെവലിൽ ഒത്തിരി ചേഞ്ചസ് വന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓറലി കഴിക്കുന്ന ഒരു സാധനമാണ് GW501516ഉം, അതുപോലെ തന്നെ GW6742, രണ്ട് ഏകദേശം സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഇത് ഓറലി കഴിക്കാൻ പറ്റുന്ന ഒരു സാമാണ്, ഇത് നിങ്ങളുടെ എൻഡുറൻസും സ്റ്റാമിനയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതോ ഒരു കമ്പനിയുടെയാണ്.
പല കമ്പനീസിൻ്റെ ഇൻഡീസാണ്. അപ്പോൾ പല കമ്പനീസ് പല പേരുകളിൽ സംഭവമുണ്ട്. സോ നോർമലി ഇതിനെ പറയുന്ന ആ ഒരു സയൻറ്റിഫിക് നെയിമാണിത്. പിന്നെ വരുന്നതാണ് SR9009 അല്ലെങ്കിൽ SR9011. രണ്ട് ഏകദേശം സെയിം കോമ്പൗണ്ട് ആണ്, സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സംഭവം വെച്ചാൽ ഇത് ഓറലി അത്ര അവൈലബിൾ അല്ല. നേരത്തെ പറഞ്ഞ സെയിം സാധനത്തിൻ്റെയൊക്കെ തന്നെ എഫക്റ്റ് ആണ്, പക്ഷെ അത് ഓറലി അത്ര അവൈലബിൾ അല്ല. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ടി വരും? ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇഞ്ചെക്റ്റബിൾ ഫോംസ് അവൈലബിൾ ആണെങ്കിൽ അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ സാധനത്തിൻ്റെ പോലെ ഓറലി അവൈലബിൾ അല്ലാന്ന് വെച്ചാൽ ടാബ്ലറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വയറ്റിൽ ചെന്ന് ദഹിച്ച് നമ്മുടെ ബോഡിയിലേക്ക് അത്ര അങ്ങോട്ട് എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് സ്ട്രേറ്റ് ഫോർവേഡ് ഇൻട്രാ മസ്കുലാർ ഇഞ്ചക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അത് ഏത് ഫോമിൽ എടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷൻ ആണോ ആ ഫോമിൽ എടുക്കേണ്ടി വരും. ചിലത് ഇൻട്രാ മസ്കുലാർ എടുക്കണം, ചിലത് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂവിൽ എടുക്കണം. സോ ഡിപ്പെൻഡിങ് ആ കിട്ടുന്ന ഫോം ഏതാണോ അതിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ എൻഡ്യൂറൻസ് സ്റ്റാമിന ലെവൽ ചേഞ്ചസ് വരുത്തും. പിന്നെ വരുന്ന ഒന്നാണ് ഇ പി ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ പി ഒ നമ്മുടെ RBCയുടെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂട്ടും. RBC എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ഈ RBC ആണ്. ഈ RBCയുടെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ടും കൂട്ടും. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റേ ഇതിലൊന്നും പറ്റത്തില്ല, അതായത് ചില അത്ലറ്റിക്സ് സംഭവങ്ങളൊന്നും പറ്റത്തില്ല. കാരണം ടെസ്റ്റ് ചെയ്യുമ്പോൾ RBCയുടെ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ അവരത് സമ്മതിച്ചിരത്തില്ല. അതൊരു കൈൻഡ് ഓഫ് തെറ്റായ സംഭവമാണ് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് പോലീസ് ടെസ്റ്റിലൊന്നും അങ്ങനെ പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. RBC എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യുന്നല്ല, പറഞ്ഞല്ലോ ഞാൻ പോസിബിലിറ്റീസ് പറഞ്ഞാണ് എങ്ങനെയൊക്കെ എൻഡ്യൂറൻസ് കൂട്ടാം. സയൻറ്റിഫിക് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രം ഇത്. ഓക്കെ, അപ്പം RBCയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. RBCയുടെ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ ഓക്സിജൻ്റെ ലെവൽ അല്ലെങ്കിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് കൂടും. അപ്പോൾ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന കൂടുമ്പോൾ എൻഡ്യൂറൻസ് സ്റ്റാമിന, കാരണം നമ്മൾ എൻഡ്യൂറൻസ് അല്ലെങ്കിൽ റണ്ണിങ് എന്നൊക്കെ പറയുന്ന ഒരു കാർഡിയോ വർക്കൗട്ടാണല്ലോ. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, ഓക്സിജൻ നമ്മൾ എടുക്കുന്നു, യൂസ് ചെയ്യുന്നു, ആ ഒരു പരിപാടി, ആ പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, അതിനെന്തോ പറയൂ, പേര് മറന്നു, ഭയങ്കര പേ ചെയ്യും, നോർമൽ സാധനമാണ്, പെട്ടെന്ന് ഇങ്ങനത്തെ സംഭവം നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് പോകും. അപ്പോൾ ഇത് സംഭവം നമ്മുടെ ഓക്സിജൻ യൂസ് ചെയ്ത് നടത്തുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ, RBCയുടെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടുതൽ ഓക്സിജൻ ബോഡിയിലേക്ക് സെൽസിലേക്ക് എത്തിക്കാൻ പറ്റും, അപ്പോൾ മസിൽസിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ടൈം നമുക്ക് എൻഡ്യൂറൻസ് സ്റ്റാമിനയും കൂട്ടാനായിട്ട് ഈ സാധനം പറ്റും. ദെൻ വരുന്ന വേറൊരു സാധനമാണ് ITPP സംഭവിക്കുന്നതും ഈ RBC ലെവലിലുള്ള ചേഞ്ചസ് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ITPP ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ RBCക്ക് ഉള്ള RBCക്ക് കൂടുതൽ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായി കൊടുക്കും. അതായത് ഉള്ള സാധനത്തിൽ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആകും. അങ്ങനെ ബെറ്റർ ആകുമ്പോൾ എന്ത് പറ്റും, കൂടുതൽ ഇപ്പോൾ ഒരു RBC രണ്ട് ബാഗ് നിറച്ച ഓക്സിജൻ ആയിട്ട് പൊക്കോണ്ടിരുന്നതെങ്കിൽ ഈ ITPP യൂസ് ചെയ്യുമ്പോൾ ഒരു RBC നാല് ബാഗ് എടുക്കും, നാല് ബാഗ് നിറച്ച ഓക്സിജൻ കൊണ്ടു, നല്ല നാല് സിലിണ്ടർ നിറച്ച ഓക്സിജൻ കൊണ്ടു, ആ സിലിണ്ടറാണ് കുറച്ചുകൂടെ മാച്ച്. അപ്പോൾ അതേപോലെ ചെയ്യും, അതാണ് ഈ ITPP ഒരു ഇത് വരുന്നത്. സോ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഓറലി അവൈലബിൾ ആയെന്ന് തോന്നുന്നു. അപ്പം ഓറലി ആണ് അവൈലബിൾ എന്നാണ് എൻ്റെ വിശ്വാസം, ITPP. അപ്പം ഇതൊന്നും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല, ഇതില്ലെങ്കിൽ ഈ സാധനം ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. നമ്മുടെ ആദ്യത്തെ GW501516 ആ സാധനം യൂസ് ചെയ്യുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ ചേഞ്ചസ് എനിക്കറിയാം. ഇത് ഈ ലെവലിൽ എൻഡ്യൂറൻസ് സ്റ്റാമിന ലെവലിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരുത്തുക. അപ്പോൾ ഇതാണ് സാം ലെവലുള്ള. ഇനി ഒരു അഡീഷണൽ ബോണസ് ആയിട്ട് ഇനി നമ്മുടെ സ്റ്റെറോയിഡ്സിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഫേമസ് ആയിട്ടുള്ള സ്റ്റെറോയിഡ്സ് ആണ് എക്യുപ്രോസ് അങ്ങനെയൊക്കെ പറയും, എക്യുപ്രോസ് ആ സാധനം. അത് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റാമിന ലെവലിൽ എൻഡ്യൂറൻസ് ലെവലിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ വരുന്നത് വിൻസ്ട്രോളും അതുപോലെ ടീ ബോള് നമ്മുടെ ഡയാനാബോള് പോലെ എന്താണ് ടുറിനാബോൾ എന്നാണ് അതിന് പറയുന്നത്, ടീ ബോൾ. അപ്പോൾ ഈ ടുറിനാബോളും നമ്മുടെ എൻഡ്യൂറൻസ് ലെവലിൽ നമ്മളെ ബെറ്റർ ആക്കും കുറച്ചൊക്കെ. പക്ഷെ മറ്റേ സംഭവങ്ങളാണ് കുറച്ചുകൂടെ കൂടുതൽ എൻഡ്യൂറൻസ് ലെവലിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു അനബോളിക് സ്റ്റോറേജ് ലെവലിൽ വരുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ മസ്കുലർ ലെവലിലുള്ള ബെനിഫിറ്റുകളും ഇതിൻ്റെ സൈഡിൽ നിന്ന് വരും. ഇത്രയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാർക്കും എനിക്ക് പറയാനുള്ളത്. ഇപ്പം എനിക്ക് ഈ വീഡിയോ ഉണ്ടാക്കിയ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും എൻ്റെ അടുത്ത് ഇനി ഇതേപോലെ സംഭവം ചോദിച്ചാൽ എനിക്ക് ഈ ലിങ്ക് എടുത്ത് നേരെ അയച്ചു കൊടുക്കാം. ആൻഡ് നിങ്ങൾ ഈ സംഭവം സെർച്ച് ചെയ്ത് വന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ള താവാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.